ശക്തമായ വേനലിൽ വാഴകൾ ഉണങ്ങി വീഴുകയും കഴിഞ്ഞ മാസത്തെ വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞുപോവുകയും ചെയ്തതോടെ നാടൻ നേന്ത്രക്കുലകൾക്ക് വിപണിയിൽ വൻ ഡിമാൻഡ്. ചില്ലറ വിപണിയിൽ നേന്ത്രപ്പഴത്തിന്റെ വില കിലോയ്ക്ക് 75 രൂപ വരെ ഉയർന്നെങ്കിലും നമ്മുടെ കർഷകർക്ക് വിൽക്കാൻ കുലകളില്ല. ഇതോടെ കർഷകർക്ക് ഈ ചിങ്ങമാസം വറുതിയുടെ കാലമായി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ശക്തമായ വേനൽ ചൂടിൽ മിക്ക കർഷകരുടെയും വാഴകൾ വാടിത്തളർന്ന് മണ്ണിൽ പതിച്ചിരുന്നു. വേനൽ ചൂടിനെ അതിജീവിച്ച വാഴകൾ ജൂലൈ മാസത്തെ വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞുവീണതോടെ കർഷകരുടെ പ്രതീക്ഷയും പൂർണ്ണമായും മങ്ങി. വിപണി സാഹചര്യം മനസ്സിലാക്കി ഇടനിലക്കാർ കർണാടകയിൽ നിന്ന് കൂടുതൽ കുലകളെത്തിച്ചതോടെ അതിർത്തി കടന്നെത്തിയ അതിഥി കുലകൾ വിപണി കീഴടക്കുകയും ചെയ്തു. 50 മുതൽ 58 രൂപ വരെ നൽകിയാണ് മൊത്ത കച്ചവടക്കാർ നാടൻ നേന്ത്രക്കുലകൾ സംഭരിക്കുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ കീഴിൽ മുഖത്ത് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതി 2023 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സംഭരിച്ചത് 1000 ടൺ നേന്ത്രക്കുലകളാണ്. എന്നാൽ ഈ വർഷം മാർച്ച് മുതൽ ഇതുവരെ സംഭരിച്ചതാകട്ടെ 600 ടണ്ണിന് മുകളിൽ മാത്രം. മുക്കത്തെ സംഭരണ കേന്ദ്രത്തിൽ മാത്രം 400 ടണ്ണിൻ്റെ കുറവ്. കഴിഞ്ഞ വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ പുകയ്ക്ക് വെച്ചിട്ടും നേന്ത്രക്കുലകൾ പഴുക്കാതായതോടെ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. വാഴ കർഷകർക്ക് കൈത്താകാവാൻ സംസ്ഥാന സർക്കാർ നേന്ത്രക്കുലകൾക്ക് 32 രൂപ താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ മാനദണ്ഡങ്ങൾ തിരിച്ചടിയാണെന്ന് കർഷകർ പറയുന്നു. ഒരേക്കർ കൃഷിഭൂമിയിൽ ശരാശരി 1000 വാഴകൾ കൃഷി ചെയ്യുമെന്നാണ് കണക്ക്. ഒരു വാഴക്കുലയുടെ ശരാശരി ഭാരം 5 കിലോയായി നിശ്ചയിച്ചാണ് താങ്ങുവില നൽകുന്നതെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ഒരു ശരാശരി കുലയുടെ ഭാരം 10 കിലോയോളം വരും. ഒരേക്കറിൽ കൃഷിയിറക്കുമ്പോൾ ശരാശരി 9 ടൺ വരെ വിളവ് ലഭിക്കുമെങ്കിലും താങ്ങുവില ലഭിക്കുന്നത് 5 ടണ്ണിന് മാത്രം. ഇൻഷുർ ചെയ്യുന്ന സമയത്ത് കർഷകർ സമർപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൃഷിഭൂമിയുടെ അളവ് കണക്കാക്കുന്നത്. ഭൂമിയിൽ വെള്ളം കയറിയാൽ നഷ്ടപരിഹാരത്തിന് 10 ദിവസത്തിനകം അപേക്ഷ നൽകണമെന്നാണ് നിബന്ധന. വാഴകൾ ചീഞ്ഞു വീണാലേ നഷ്ടപരിഹാരം ലഭിക്കൂ. എന്നാൽ വെള്ളം കയറിയ കൃഷിഭൂമിയിലെ വാഴകൾ ചീഞ്ഞു വീഴണമെങ്കിൽ ശരാശരി 2 ആഴ്ച കഴിയുമെന്ന് കർഷകർ പറയുന്നു. ഇതിനാൽ പലർക്കും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുമില്ല. കുലച്ച വാഴയൊന്നിന് 300 രൂപയാണ് നഷ്ടപരിഹാര തുക. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.